മാസ്റ്ററിലേക്കുള്ള പുഷിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് കളിക്കുന്ന ഒരു കിടിലം പോലത്തെ മാച്ചാണ്. ഓക്കെ, ഓൾറെഡി സുയേച്ചറിനാണെ മാസ്റ്ററൊക്കെ കയറിയിട്ടുണ്ടായത്. ഞാൻ ഇനി ഹീറോയ്ക്ക് ടൂ ഇല്ലെങ്കിൽ ഹീറോയ്ക്ക് ടൂ സ്റ്റാർ നിൽക്കുവാണ്. ബാക്കി കയറാൻ വേണ്ടിയിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു സമയത്ത് നോക്കുവാണെങ്കിൽ സുയേച്ചറിന് ഓൾറെഡി ഡൗൺ ആയി കഴിഞ്ഞു. എനിമിൻ്റെ ആണ് എംഡർ ആണ് വിളിച്ചു പോകുന്നുണ്ടായിരുന്നു. എൻ്റെ ആണ് തോംസൺ മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് സുയേച്ചറിനെ പൊക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കി. പക്ഷേ ടോക്കൺ അത് ഉണ്ടായിരുന്നില്ല. തോംസൺ ആയതുകൊണ്ട് എനിക്ക് അവൻ്റെ അടുത്ത് ചാടി കയറാൻ നല്ല വീടുണ്ടായിരുന്നു. നിങ്ങൾ ആലോചിച്ച് കേസ് എംഡൻ വേഴ്സസ് തോംസൺ ഷോർട്ട് റേഞ്ചിൽ ആര് ജയിക്കും? എംഡൻ്റെ രണ്ടടിക്ക് ഞാൻ പിത്തിയമേ സ്റ്റിക്കറായിട്ട് അവിടെ കിടക്കും. അതുകൊണ്ട് കേസ് എൻ്റെ 1000 IQ. ഓക്കെ, 1000 IQ ബുദ്ധിയാണ് ഇപ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അന്ന് ഞാൻ പറഞ്ഞുതരാം, എംഡൻ അധികം റേഞ്ച് ഇല്ല, തോംസൺ നല്ല റേഞ്ച് ഉണ്ട്. ആ ഒരു സമയത്ത് കേസ് എൻ്റെ ആ ഒരു ജോയിസ്റ്റിക്ക് പോകുന്ന പോക്ക് നിങ്ങൾ കണ്ടോണം. ആ ഒരു എനിമീനെ കാണുന്ന സമയത്ത് ഞാൻ ജോയിസ്റ്റിക്ക് പുറകോട്ട് വലിക്കുന്ന ഒരു സംഭവമുണ്ട്. അത് അടിപൊളി ടെക്നിക്ക് ആണ്. ഇപ്പോൾ കണ്ടോണ്ടെ കിടിലം പോലത്തെ അടിച്ച നോക്കാക്കിയിട്ട് നമ്മൾ നേരെ താഴെ വീണ് അവിടുന്ന് എസ്കേപ്പ് ആവുകയാണ് ചെയ്തത്. വേറെ ലെവലായിട്ട് അവനെ അടിച്ച് നോക്കാക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിലേക്ക് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത് നോക്കുവാണെങ്കിൽ നെയ്സർ എന്താണ്, ഷോർട്ട് റേഞ്ച് ലോങ് റേഞ്ച് റേഞ്ച് ബേസ് നമുക്ക് നെയ്സർ എന്താണ് ഗണ്ണിൽ വെച്ചിട്ട് നമുക്ക് ആ ഒരു ഫൈറ്റ് ജയിക്കാൻ വേണ്ടി പറ്റും. വേറെ ലെവലാണ്. അവനെ കംപ്ലീറ്റ് ചെയ്ത് അത്യാവശ്യം നല്ല ടോക്കൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ കേസ് നമുക്ക് സുജേച്ചറിൻ്റെ പൊക്കി വിടാം. കാരണം ഒറ്റയ്ക്ക് കളിക്കുക വെച്ചാൽ ഭയങ്കര ദുരന്തമായിരിക്കും. ഓക്കെ, എന്നാലും സുജേച്ചറിന് വന്നിറങ്ങിയിരിക്കുന്നുണ്ടോ ആ ഒരു വിമാസ നമ്മുടെ ആ ഒരു കോട്ട് ലിസ്റ്റർ സൈഡിലേക്കായിരുന്നു. ഞാനും അങ്ങോട്ട് വന്നു. ആ ഒരു സമയത്ത് ഒരു വണ്ടിയുടെ സൗണ്ട് കേട്ടു. ആ ഒരു വണ്ടിയുടെ സൗണ്ട് എവിടുന്ന് നോക്കിയപ്പോഴത്തേക്ക് ദാണ്ട് ഒരുത്തരം. ഓക്കെ, നെയ്സറ്റ് ആരെയും പൊക്കാൻ വേണ്ടി വന്നതെന്ന് തോന്നുന്നു. അവിടെ നോക്കുന്ന സമയത്ത് ആ വണ്ടി എടുത്തോണ്ട് എടുത്ത് പോകുന്നുണ്ട്. കുറച്ച് ഡാമേജ് കൊടുത്തു, കുറച്ച് അധികം ഡാമേജ് കൊടുത്തു. ABCD നമ്മൾ എടുത്തിരിക്കുന്നത്. സോ അതിനകത്ത് ഒരു 50 ഡാമേജ് കൊടുത്തപ്പോഴത്തേക്ക് ഞാൻ വെച്ചു. ഓക്കെ, എന്താ ഇത്രയൊക്കെ ഡാമേജ് ഉണ്ടല്ലേ? അവൻ നമുക്ക് തന്നെ ഉള്ള ചോദിച്ചപ്പോഴത്തേക്കാണ് സോൺ കയറുന്നത്. എന്തിനാ ഈ സോണൊക്കെ കയറുന്നത് എനിക്ക് മനസ്സിലായി. സത്യം പറഞ്ഞ കേസ്, ഓക്കെ, ഈ സോൺ കയറി വന്ന സമയത്ത് നെയ്സറ്റ് എന്താണ് ആ ഒരു ഫ്ലാഷ് പീസ് വെച്ച് അവനെ അടിച്ച് നോക്കാക്കാം എന്ന് വെച്ച് നോക്കുമ്പോഴത്തേക്കും കുറച്ച് ഡാമേജ് കയറി. പിന്നെ അവൻ അടപ്പ് വന്ന് എനിക്കറിയാം. സത്യം പറഞ്ഞാൽ മാഞ്ഞു പോയി. ഓക്കെ, അവൻ മാഞ്ഞു പോയി. ആ ഒരു സമയത്ത് സുജേച്ചനെ മറന്നുണ്ടായിരുന്നു എൻ്റെ കില്ല് ആരോ ഗുമ്മൻ അടിച്ചോണ്ട് പോയത്. ഞാൻ ഈ പട്ടി ഡാമേജ് കൊടുത്തവരെ സുജേച്ചനെ അടിച്ച് നോക്കാക്കിയിട്ട് ആ ഒരു കില്ല് മേളിലുള്ള ഗുമ്മൻ അടിച്ചോണ്ട് പോയൊരു സുജേച്ചനെ കറന്ന് കയറുന്നു. ആക്ച്വലി ആരാണ് അവിടെ കാറി പോകുന്നത്? കേസ് നിങ്ങൾ തന്നെ പറ ഓക്കെ. അവിടെ ഞാനാണ് ഈ ഒച്ചപ്പാട് ബോൾ ഉണ്ടാക്കുന്നത്. വാട്ട് ഓവർ ടീസ് കേസ് ആ ഒരു കില്ല് പോയി. ആ ഒരു ഇനിമിയായിട്ടുണ്ടാണ് അങ്ങനെ ഒരു ബന്ധമുണ്ട്. തെണ്ടി നായിൻ്റെ മക്കൾ മണ്ടയ്ക്കുന്നുള്ള നമ്മൾ നോക്കെടുക്കുന്ന കില്ലും എടുത്തിട്ട് അവിടെ സുഖമായിട്ടിരിക്കുക. സോ ഒന്ന് നോക്കുന്നില്ല കേസ്. ABCD ആയതുകൊണ്ട് കിടുക്കം പോലത്തെ അടിച്ച് ഒരു നോക്ക് എടുത്തു. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഒരു നോക്ക് എടുത്തപ്പോഴത്തേക്ക് അവിടെ ഗ്ലോ ആയിട്ട് ടീമേറ്റ് രക്ഷപ്പെടുത്താൻ വേണ്ടി നിൽക്കുന്നു. ഓക്കെ, ഏതായാലും ഷോർട്ട് റേഞ്ചിൽ അടിച്ചിട്ട് മാത്രമേ കാരണം എനിക്ക് ഉറപ്പാണ്. തോംസൺ ആയതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുകൊണ്ട് എനിക്ക് കയറാം. നമ്മുടെ ഗ്രനേഡ് ഉള്ളതുകൊണ്ട് ഗൈസ് കേരള വാല ബെഡാ പ്രോ പ്ലെയർ ഗ്രനേഡ് കിങ് കുക്കിംഗ് തുടങ്ങി ഒന്ന് നോക്കണ്ട. ഒരു ഗ്രനേഡ് രണ്ടെണ്ണത്തിൽ എടുക്കാൻ വേണ്ടി പോവാം. വേറെ ഓക്കെ, എടുത്ത സമയത്തേക്ക് അവർ പട്ടി വരുന്നത് അങ്ങോട്ട് മാറിക്കളഞ്ഞു. ഒന്നും നോക്കിയില്ല നൈസർ എന്താണ്. തോംസൺ വെച്ചിട്ട് കിടുക്കം പോലത്തെ ഡാമേജ് അവർ കൊടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഒരുത്തർ കയറി വന്നു, കിടിലം പോലത്തെ ഡാമേജ് എടുത്ത് ഒരുത്തരം നോക്കാക്കി. വേറെ ലെവൽ പെട്ടെന്ന് കവർ എടുത്തിട്ട് അവനടിക്കാൻ നോക്കുമ്പോഴത്തേക്ക് ബോത്തിനാണേ എന്തല്ലോ നൈസ് ഒരു ഗ്ലൂ ആൾ കിട്ടു വന്നു. നമ്മുടെ ശിവചട്ടനാണെങ്കിണ്ടല്ലോ ആ ഒരു ഗ്ലൂ ആൾ വണ്ടി വെച്ച് പൊട്ടിച്ചു വന്നു. ഞാൻ ആ ഒരു കില്ല് കംപ്ലീറ്റ് ചെയ്ത് ആ ഡിയോനെ അങ്ങനെ തന്നെ വൈപ്പെടുത്തിട്ടുണ്ടായിരുന്നു. ഈ മാറയിലാണെങ്കിൽ AWM കല്ലക്കിടപ്പുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ വിചാരിച്ചു AWM എടുത്താലോ എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്തിനാ എടുക്കുക. നോക്കിയിട്ട് MP40 അതേപോലെ കേസ് ABC എടുത്ത് കിടിലം പോലത്തെ പീക്കിലേക്ക് വന്ന സമയത്ത് ഒരുത്തർ ഓടുന്ന കണ്ടു കേസ്. ഓക്കെ, ഇതേപോലെ കേസ് നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാരെ ഓടുന്ന കാണാൻ വേണ്ടി പറ്റും. അതായത് കേസ് നമ്മുടെ വീഡിയോയ്ക്കകത്ത് ഒരു കിടിലം പോലത്തെ Redeemcode എല്ലാ ദിവസവും നമ്മളെ വെക്കുന്നുണ്ടായിരുന്നു. ആ ഒരു Redeemcode എടുക്കാൻ വേണ്ടി കുറേ ആൾക്കാർ നമ്മുടെ ഈ ഒരു വീഡിയോ ആ ഒരു എനിമി ഓടുന്ന പോലെ ഇങ്ങനെ ഓടിച്ചുവിട്ട് കാണുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, എന്താ കേസ് ഒരു കാര്യം മനസ്സിലാക്കുക, അങ്ങനെ Redeemcode എടുക്കാൻ വേണ്ടി വരുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രം വെക്കുന്ന അല്ല ആ Redeemcode. എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഞാനായിട്ട് കൊടുക്കുന്നൊരു ഗിഫ്റ്റ്. ഓക്കെ, എൻ്റെ സ്നേഹം എൻ്റെ മനസ്സ് നിറഞ്ഞ സ്നേഹത്തോടെ ഞാൻ കൊടുക്കുന്നൊരു ഗിഫ്റ്റാണ് ആ ഒരു Redeemcode വരുന്നത്. അത് നൈസർ എന്താണ് നമ്മുടെ ട്രൂ സബ്സ്ക്രൈബേഴ്സ് ക്ലെയിം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരിക്കലും ഓക്കെ ഒരിക്കലും നമ്മുടെ ഈ Redeemcode വേണ്ടി മാത്രമായിട്ട് വരുന്ന ആൾക്കാർ ഒരിക്കലും ട്രൂ സബ്സ്ക്രൈബർ ആണെന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല. സോ
എപ്പോഴും നിങ്ങൾ തന്നെ പറയുന്നുണ്ട് ഞാൻ ഈ റിഡീം കോഡിന്റെ കാര്യം പറയുമ്പോൾ എന്റെ ബ്രോ നമുക്ക് എന്റെ മീൻ മാമ എനിക്ക് ഈ റിഡീം കോഡ് ഒന്നും വേണ്ട ബ്രോയുടെ വീഡിയോ കണ്ടാമതി മാമന്റെ വീഡിയോ കണ്ടാമതി എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. എന്നാലും കേസ് അങ്ങനെയൊക്കെ പറഞ്ഞാലും ഞാൻ റിഡീം കോഡ് കണക്ക് വെക്കുന്നത് എന്റെ ഒരു സ്നേഹം കൊണ്ടാണ്. സോ അവർക്ക് വേണ്ടിയാണ് ഞാൻ അത് വെക്കുന്നത്. സോ അവർക്ക് മാക്സിമം ക്ലെയിം ചെയ്യാൻ ശ്രമിക്കാം. അവർ ക്ലെയിം ചെയ്യുന്ന സമയത്ത് മീ ആൻഡ്രി ചങ്കരാജിക്ക് അവർ കിട്ടുന്ന സമയത്തുണ്ടല്ലോ നൈസായിട്ട് എന്താണ് അവർ അതേപോലെ തന്നെ കമന്റ് ചെയ്യാറുണ്ട്. വളരെ സന്തോഷം. അതേപോലെ കേസ് ഇന്നത്തെ റിഡീം കോഡ് കിട്ടുന്ന ആൾക്കാർ നൈസിൽ എന്താണ് ഒന്ന് കമന്റ് ചെയ്യുകയാണെങ്കിൽ അത്രയും സന്തോഷം. കേസ് മാച്ചിലേക്ക് നോക്കുവാണെങ്കിൽ നമ്മുടെ എന്താണ് ആ ഒരു പീക്കിന് നാളെയുള്ള റിവൈവ് പോയിന്റ് ഒന്ന് കിട്ടിലും പോലത്തെ ഒരു പൊക്കിയിട്ടുണ്ടായിരുന്നു. അവനാണെങ്കിൽ ഉണ്ടല്ലോ പൊക്കിയവനെ നമ്മുടെ നൈസായിട്ട് അടിച്ച് കംപ്ലീറ്റ് ആക്കി ആ ഒരു കില് കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. പീക്കിലേക്കാണെങ്കിൽ ഒരു വണ്ടിക്കകത്ത് നൈസായിട്ട് എടുത്ത് പോയിട്ടുണ്ടായിരുന്നു. അവൻ എപ്പോഴാണ് നമ്മുടെ അടുത്ത് കയറി വരുന്നത് പറയാൻ പറ്റത്തില്ല. അതേപോലെ കേസ് നമ്മുടെ ആ ഒരു ശിവശന്റെ കയ്യിൽ നോക്കുവാണെങ്കിൽ ഉണ്ടല്ലോ അത്യാവശ്യം ലൂട്ട് കുറവായിരിക്കും. ഞാൻ കാര്യം പറഞ്ഞു കാര്യം ഇപ്പോൾ ചത്തിട്ടിണീറ്റ് തന്നെ ഉള്ളൂ. അതുകൊണ്ട് അത്യാവശ്യം ലൂട്ട് ഉണ്ടാവൂല, എന്തെങ്കിലും ലൂട്ട് വേണോ ഗ്ലൂവാൾ വേണോ എന്നൊക്കെ ചോദിച്ച് നൈസർ ആക്കുമ്പോഴത്തേക്കും ശിവശന്റെ മിണ്ടുന്നില്ല. കോശത്തേക്ക് ആ ഒരു സമയത്ത് ഞാൻ മാച്ച് കഴിഞ്ഞ് ചോദിച്ച സമയത്ത് എന്ത് പറ്റി എന്നൊരു ക്വസ്റ്റ്യൻ വന്നപ്പോഴത്തേക്ക് ശിവശന്റെ പറഞ്ഞെന്നറിയോ അവരുടെ മൈക്ക് ബഗ്ഗായെന്നാണ്. ഈ ഒരു പ്രശ്നം മിക്കവാറും ഉണ്ടാവും. അതായത് ഗെയിം കളിക്കുന്ന സമയത്ത് കൂടെ ഉള്ള ആളുടെ മൈക്ക് ബഗ്ഗായി പിന്നെ കളിക്കാൻ ഭയങ്കര ബോറായിരിക്കും. പക്ഷേ കേസ് നല്ല രീതിക്കുണ്ടല്ലോ നമ്മൾ ഇന്നോ ഒന്നിലല്ല ഒരുമിച്ച് കളിക്കാൻ തുടങ്ങിയത്. ഇതിനാണ് കേസ് ഞാൻ പറയുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് OPDO എന്നൊക്കെ പറയുന്നില്ലേ. നമ്മൾ ചുമ്മാ പറയേണ്ട കാര്യമൊന്നുമില്ല. കാര്യങ്ങളൊക്കെ നമ്മുടെ ഓരോ മൊമെന്റും കണ്ണടക്കുന്ന സമയത്തും കൂടെ ഉള്ള ആൾക്ക് മനസ്സിലാവും നമ്മൾ അടുത്ത് എന്താ ചെയ്യാൻ പോകുന്നത്. സോ ആ ഒരു ടെക്നിക്കിലാണ് നമ്മൾ കളിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ ഇപ്പോൾ തന്നെ നോക്കുവാണെങ്കിൽ തമ്മിത്തമ്മുള്ള സംസാരം ടോട്ടലേക്ക് നിന്നു തമ്മിൽ സംസാരിക്കാൻ പറ്റത്തില്ല. ഈ ഒരു സമയത്ത് നൈസർ എന്താണ് വീടിനകത്തൊക്കെ എനിമി ഉണ്ടാവും ഞാൻ ചോദിച്ചു. പക്ഷേ നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലായി ഇവിടെ ആരുമില്ലാന്ന്. പിന്നെ ഞാൻ ചോദിച്ചൊരു കാര്യം ആണെങ്കിൽ താഴെ പോയിട്ട് അതച്ചാൽ കുറച്ച് ഗ്ലൂവാൾ മേടിക്കാം, ഒരു ടോക്കൺ ഇരിപ്പുണ്ട് നമുക്ക് പോയി കുറച്ച് ഗ്ലൂവാൾ മേടിക്കുക ചോദിച്ച് താഴേക്ക് വരുന്ന സമയത്താണ് കേസ് ഒരു കാഴ്ച കാണുന്നത്. അവിടെ പൊക്കുന്ന സ്ഥലത്താണെങ്കിൽ ഒരുത്തരവിടെ നിൽക്കുന്നു. ഓക്കെ ഒന്നും നോക്കുന്നില്ല, AB ചോദിച്ച് കുറച്ച് ഡാമേജ് കൊടുത്തു. അവിടെ കിടിലം പോലത്തെ ഫൈറ്റ് ആയിരുന്നു നമ്മുടെ നൈസർ എന്താ അടി കൊണ്ട് ചത്ത് കിടക്കുന്നവരെ നൈസായിട്ട് അടിച്ച് കൊന്നിട്ട് അവിടെ മാസ് കാണിച്ചുകൊണ്ടിരിക്കുക അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കേ. എന്നാലും കേസ് അവിടെ ഇനി ആൾക്കാരുണ്ട്. ആമാരെല്ലാം കൂടെ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ അടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഒന്നും നോക്കിയില്ല വന്ന മാടെ ആ വണ്ടി നമ്മളങ്ങ് പൊട്ടിച്ചുകളഞ്ഞു. ഓക്കെ എന്നാലും കേസ് ആ വണ്ടി എവിടുത്തെയാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കേസ് നമ്മൾ പീക്ക് വെച്ച കണ്ട് ഒരു ബൈക്ക് ഉണ്ടല്ലോ അതേ സെയിം ബൈക്ക് തന്നെയാണ്. അവന്മാർ അവിടെ നൈസൻ എന്താണ് ആ ആളെ പൊക്കാനും അതേപോലെ കേസ് ഉണ്ടല്ലോ കുറച്ച് ലൂട്ട് കല്ലൊക്കെ നമ്മൾ ടോക്കൺ കൊടുത്ത് എടുക്കാനൊക്കെ നോക്കിയതാണ്. അവർ സോണിനകത്ത് വന്ന സമയത്ത് ഒരുത്തിനടിച്ച് കൊന്നു. അതിനുശേഷം കേസ് സിയോച്ചറിൻ്റെ കുമ്മനടിക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ ഒന്നും ഞാൻ ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ കേസ് അവനോട് വീട്ടിൽ കയറി കളഞ്ഞു. ഓക്കെ എന്നാലും വീട്ടിൽ കയറി തന്നെ പുറക്കൂടെ അടിക്കാൻ നോക്കുമ്പോഴത്തേക്കും അവന് കുറച്ച് ഡാമേജ് കൊടുത്തു. അപ്പോഴത്തേക്ക് നമുക്ക് വേറെ സൈഡിൽ നടി വരുന്നു എൻ്റെ പൊന്നളി ആറാത്. ഓക്കെ ഈ ഒരു സമയത്താണ് കേസ് റെഡ് ക്രിമിനൽ കയറി വരുന്നത് വേറെ ലെവലാണ്. ഓക്കെ അവരൊക്കെ ചുമ്മാ നിന്ന് അടിക്കുന്നൊക്കെ കാണാൻ വേണ്ടി പറ്റും. ആ ഒരു റെഡ് ക്രിമിനലുണ്ടല്ലോ ഞാൻ ഇവിടെ നമ്മുടെ ലോബി നിൽക്കുന്ന സമയത്ത് ഞാൻ സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ കാര്യം ഇപ്പോൾ കുറേ ആളുകളിൽ ആ റെഡ് ക്രിമിനൽ ഉള്ളതുകൊണ്ട് അത് എനിക്ക് റെഡ് ക്രിമിനലൊക്കെ ഒരു ഗുമ്മാണ്, ഒരു സന്തോഷം, എവിടെയുള്ള സന്തോഷം. ഓക്കെ അതുകൊണ്ട് മാത്രമാണ് കേസ് ഞാൻ ഇപ്പോഴും റെഡ് ക്രിമിനൽ ഇട്ട് കളിക്കാത്തത്. വേറെ കാര്യം കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ ക്രിമിനൽ എടുത്തിട്ട് ക്രിമിനൽ ഇട്ട് കളിക്കാത്തതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ കാരണം ഇത് തന്നെയാണ്. ഓക്കെ റെഡ് ക്രിമിനലിൻ്റെ കൊല്ലുമ്പോൾ ചെറിയൊരു സന്തോഷം. അപ്പോൾ നമ്മൾ റെഡ് ക്രിമിനൽ ഇട്ടാൽ ഭയങ്കര മോശമല്ലേ? അതുകൊണ്ട് ഞാൻ പറഞ്ഞു. ഓക്കെ എന്നാലും അവൻ പീക്ക് നോക്കുന്നുണ്ട്. നമ്മുടെ തലയിട്ട് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ സുജോഷ്ട്ടെ കയറി അടിക്കാനുള്ള മൈൻഡാണ് നിൽക്കുന്നത്. ഓക്കെ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ സുജോഷ്ട്ടെ അവനെ കൊന്നിട്ട് പറ സുജോഷ്ട്ടെ സുജോഷ്ട്ടെ അതവരൊക്കെ അപ്ലൈ ചത്തതാണ് എന്നോട് പറഞ്ഞ്. അതിനനുസരിച്ച് ഞാൻ വീടിനകത്ത് കയറി പോകുന്ന സമയത്തുണ്ടല്ലോ ആ റെഡ് ക്രിമിനലിനെ പൊക്കാൻ വേണ്ടി മറ്റവൻ അവിടെ ചാടി നിൽക്കുന്നുണ്ടേ. നീനെ കാണുന്നില്ല, ഞാൻ ഇവിടെ ഉണ്ട്. എൻ്റെ പൊന്ന് കേസ് അവനെ കണ്ടുപോലില്ല. ഓക്കെ എന്നാലും കേസ് റെഡ് ക്രിമിനലിനെ പൊക്കാൻ വേണ്ടി ട്രൈ ഹാർഡായിരുന്നു. ഓക്കെ പക്ഷേ കേസ് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല, അവൻ അവനെ പൊക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഇങ്ങോട്ട് ചത്ത് വീണിട്ടുണ്ട്. ഇനിയിപ്പോൾ നോക്കുകയാണെങ്കിൽ കേസ് നമുക്ക് 9 കിലോ 7 പേരല്ലേ എൻ്റെ പൊന്നൊടിയ. ഓക്കെ ഈ ഒരു മത്സരത്തിൽ 7 പേരെന്നൊക്കെ പറയുമ്പോഴത്തേക്കുള്ള അവസ്ഥ ആലോചിച്ച് നോക്കേ. എന്നാലും കേസ് ഇപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. കേസ് നമ്മൾ ഇന്ന് ഓണമാണ്, എല്ലാവർക്കും ഹാപ്പി ഓണം. ഇതിനിടയ്ക്ക് പറയുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ പറഞ്ഞല്ലോ ഞാൻ ട്രൂ ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് മാത്രമേ നമ്മുടെ വീഡിയോ മൊത്തമായിട്ട് കാണുന്നുള്ളൂ. സോ അതായത് കേസ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ഇത്രയും വരെ കണ്ടു എന്നറിയാൻ വേണ്ടി കേസ് എല്ലാവരും ഒന്ന് ചാറ്റിനകത്ത് ഹാപ്പി ഓണം എന്ന് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ അത്രയും സന്തോഷം. ഓക്കെ അത് കമൻറ്റ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവും നിങ്ങൾ ഈ ഒരു വീഡിയോ ഇത്രയും കണ്ടെന്ന്. സോ യാ ഹാപ്പി ഓണം കേസ് എല്ലാവർക്കും. ഓക്കെ എന്തായാലും മാസിലേക്ക് നോക്കുവാണെങ്കിൽ കിടിലം പോലത്തെ ഒരു ചുമ്മാ കുത്തിപ്പിടിയാണ് നമ്മൾ കണ്ടത്. ചുമ്മാ ചുമ്മാ സ്കോപ്പ് ചെയ്തിട്ട് ഏതൊക്കെയൊക്കെ ഇല്ല, എവിടുന്നൊക്കെയൊക്കെ ഇല്ല, ആരൊക്കെയൊക്കെ ഇല്ല, ചുമ്മാ ചുമ്മാ കുമ്മലടിച്ച് ചുമ്മാ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. വേറെ അല്ലല്ലോ മാസമായിരുന്നു. അതിനുശേഷം കേസ് അവിടെ നോക്കുവാണെങ്കിൽ ഉണ്ടല്ലോ 4 ആൾക്കാർ മാത്രമേ ഈ ടീമിനകത്തുള്ളൂ, നമ്മുടെ ഈ ഒരു മാച്ചിനകത്തുള്ളൂ. അതിനകത്ത് ഞാനും സജസ്റ്റേഷനുണ്ട്, അതേപോലെ കേസ് ഓപ്പോസിറ്റ് 2 പേരും ഉണ്ട്. ആ 2 പേർക്ക് സോണിലേക്ക് കയറാൻ കുറച്ച് പാടാണ്. സോൺ നമുക്ക് ഫേവറേറ്റാണ് വന്നിരിക്കുന്നത്. എന്നാലും അവന്മാർക്ക് സോണിൽ കയറി പറ്റും. അവർക്ക് 1000 നല്ല ബുദ്ധിയുള്ള പിള്ളേരാണ്. നൈസർ എന്താണ് അവർ ഗ്ലൂ ആൾട്ട് കയറുന്നുണ്ടോ? എത്രയൊക്കെ ഡാമേജ് കൊടുത്താലും അവന്മാരത് ഹീൽ ചെയ്ത് എന്താണ് അവന്മാർ കയറാൻ വേണ്ടി നോക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ഞാൻ ഡ്രോണൊക്കെ ഇടുന്നുണ്ടായിരുന്നു അവന്മാർ ഏത് വഴിയെ വരുന്നതെന്നറിയാൻ വേണ്ടി. ഓക്കെ എന്നാലും കുറേ കഷ്ടപ്പെട്ട് നൈസായിട്ട് ഒരു ഇമോട്ടൊക്കെ ഇട്ട് നൈസായിട്ട് നോക്കി നിൽക്കുന്നുണ്ട് അവർ കയറി വരാൻ വേണ്ടി. ഞാൻ ശ്രദ്ധിച്ചിട്ട് വന്ന് ശ്രദ്ധ ചേച്ചിട്ടാ ഈ 2 പേരും കൂടെ ഉള്ളൂ. അവന്മാർ ഇവിടെ നിൽപ്പോട്ടെ, എൻ്റെ മുമ്പിൽ നിൽപ്പോട്ടെ, ഓടി വാ കയറി വന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രീശ്വരനും കയറി വന്നു. നമ്മൾ രണ്ടും കൂടെ നല്ല രീതിക്ക് ട്രൈ ചെയ്യുന്നുണ്ട്. ഓക്കെ അവന്മാരെ മുമ്പോട്ട് കയറാതിരിക്കാൻ വേണ്ടി, കാരണം സോണിനകത്ത് പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ചാകുക വേറെ ഓപ്ഷൻ ഇല്ല. ഓക്കെ പക്ഷേ കേസ് അവന്മാരുടെ OP നല്ല സ്കില്ലുള്ള പിള്ളേരാണ് നൈസർ എന്നാണ് അവന്മാരിപ്പോൾ എന്നെ നോക്കാക്കുന്നത് കാണണം. ഓക്കെ
സത്യം പറഞ്ഞാൽ ഞാനിവിടെ ഇല്ലാണ്ടായിപ്പോയി. കാരണം ആ ഒരു നോക്ക് എടുത്ത് കഴിഞ്ഞ് ഒരു സെക്കൻഡ് കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചത്ത് വീണേനെ. അത് നിങ്ങളിപ്പോൾ കാണാൻ വേണ്ടി പോകല്ലേ. സോ ഞാൻ പറഞ്ഞ് ത്രില്ല് കരയുന്നില്ല. സോ നല്ല രീതിയിൽ കറി കിട്ടി. ഞാൻ കുറച്ച് ഡാമേജ് ഒക്കെ നമുക്ക് നന്നായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. എ ബി സി ആയതുകൊണ്ട് നല്ല രീതിക്ക് നമ്മൾക്കടുത്ത് കാറുന്നുണ്ടായിരിക്കും. ഓക്കെ, നല്ല രീതിക്ക് റിസ്ക് എടുത്ത് ഞാൻ അടിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്തുണ്ടല്ലോ, ഞാൻ അവിടെ നോക്കായി. ഇപ്പോൾ തന്നെ സിറ്റുവേഷൻ റിവൈവ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് റിവൈവ് ചെയ്യുന്ന സമയത്ത് തന്നെ ഗ്ലൂ ആൾട്ടിട്ട് മെഡിക്കറ്റ് യൂസ് ചെയ്യുന്നത് ആ ഒരു സമയത്ത് നമ്മളവർ പുഷ് ചെയ്യാൻ വേണ്ടി നോക്കുന്നു. എൻ്റെ പൊന്നു മോനെ. ഓക്കെ, ഒരുത്തരം സിറ്റുവേഷൻ എടുത്തു, ഒരുത്തരം ഇപ്പോഴത്തെ ലെഫ്റ്റ് സൈഡിൽ കൂടെ വരുന്നുണ്ടായിരുന്നു. ആ മാറി അടിക്കാൻ വേണ്ടി നോക്കുമ്പോഴേക്കും ഗ്ലൂ ആൾട്ടു ഒന്നും നോക്കുന്നില്ല. ചാടി മറിഞ്ഞ് ഏതാടിയസ്. ഓക്കെ, വേറെ ലെവലായിട്ടൊരു ബോയ് അടിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ വീഡിയോ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ കിട്ടില്ല വീഡിയോ ആയിട്ട് കാണാം. സോ അതായിരിക്കും ബൈ ഗൈസ്. ലൈക്ക് ചെയ്യാത്ത ലൈക്ക് ചെയ്യണം, പിന്നെ ഹാപ്പി ഓണം എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ പറഞ്ഞില്ല ഗൈസ്. ഓക്കെ, ഇത്രയും വരെ നിങ്ങൾ വീഡിയോ കണ്ടു എന്ന് മനസ്സിലായ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. സോ ഗൈസ്, നാളെ കാണാം. ഓക്കെ.